والملك والماء البارد നിങ്ങൾ യഥേഷ്ടം മുക്കി കുടിക്കുന്ന പച്ചവെള്ളം. നമ്മളിങ്ങനെ ജനിച്ചത് മുതലേ സുലഭമായിട്ട് ഈ വെള്ളം ഇങ്ങനെ കാണുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മൂല്യമൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു മൂല്യം? നിങ്ങൾ ചിന്തിക്ക്, ഒരു കൊല്ലം ഈ ഭൂമിയിലേക്ക് മഴങ്ങട്ട് പെയ്തിട്ടില്ലെങ്കിൽ വടാകെ വറ്റി വരണ്ടാൽ നമുക്കൊക്കെ ആവശ്യമായ വെള്ളം തരാൻ, അത് സംവിധാനിക്കാൻ, ഒരു മഴ പെയ്യിപ്പിക്കാൻ ആർക്കാണ് മുഅ്മിനെ കഴിയുക? നമ്മൾ ചിന്തിക്കുക, കഴിയൂല. ഡ്യൂപ്ലിക്കറ്റ് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? പല പൂവുകളും പല വൃക്ഷങ്ങളും പല കെട്ടിടങ്ങളും ഒക്കെ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കാറുണ്ട്. വെള്ളം, ഡ്യൂപ്ലിക്കറ്റ് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? കഴിയൂല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മേഘത്തിൽ നിന്ന് വെള്ളം തരുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് നാം ആണോ ഇറക്കിയത് അല്ലെങ്കിൽ നിങ്ങളാണോ? അത് നമ്മൾ വിചാരിച്ചാൽ എളുപ്പത്തിൽ ഉപ്പാക്കി മാറ്റാൻ കഴിയുമായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പച്ച വെള്ളം കുടിച്ചാൽ അതിന് പ്രത്യേകമായി ഹംദിന്റെ വചനം പറയുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. പച്ചവെള്ളത്തിന് ഒരു പ്രത്യേക ദിക്കർ. മാഉൻ മുത്തലഖ് പച്ചവെള്ളം, സാധാരണ പച്ചവെള്ളം കുടിച്ചാൽ ഉടനെ തന്നെ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ചൊല്ലുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദി സഖാനി അർദൻ ഫുറാതം ബിറഹ്മതിഹി വലം യജൽഹു മീഹൻ നജാജൻ ബിദുനൂബിനാ. ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ കേൾപ്പിച്ചത് പച്ചവെള്ളത്തിന്റെ ദിക്റാ. പച്ചവെള്ളത്തിന് പ്രത്യേകമായ ദിക്റുണ്ട്. ഏതാ പച്ചവെള്ളത്തിന്റെ ദിക്ർ? മഹാന്മാരായ സഹാബികൾ പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു കോപ്പ വെള്ളം മുത്തറസൂൽ കുടിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, ഇങ്ങനെ ചൊല്ലുമായിരുന്നു, അൽഹംദുലില്ലാഹി സഖാനി അർദൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജൽഹു മീഹൻ നജാജൻ ബിദുനൂബിനാ. അൽഹംദുലില്ലാഹ്, എന്താണ് ഈ വചനത്തിന്റെ അർത്ഥമെന്ന് ചിന്തിക്ക മുഅ്മിനെ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ സഖാനി അർദൻ ഫുറാത, ഈ നല്ല വെള്ളം എന്നെ കുടിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ ശുദ്ധമായ വെള്ളം, ഈ നല്ല വെള്ളം, ഒരു കലർപ്പുമില്ലാത്ത ഈ പച്ചവെള്ളം, അതിൻ്റെ ഒരു രുചി എത്രയാൻ. ഈ വെള്ളം എനിക്ക് തന്ന, എന്നെ കുടിപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതയും. വലം യജൽഹു മിൽഹൻ നജാജൻ ബിദുനൂബിനാ. ഈ മനുഷ്യരെ ചെയ്തു കൂട്ടുന്ന ദോഷങ്ങളുടെ കാരണത്താൽ ഈ വെള്ളത്തെ മൊത്തം അല്ലാഹു ഉപ്പാക്കി മാറ്റിയില്ലല്ലോ. മുമ്മിനെ മുമ്മിനെ, അള്ളാഹുക്കൊരു നിമിഷമല്ലേ വേണ്ടോ ഈ ശുദ്ധജലത്തെ ഉപ്പുജലമാക്കി മാറ്റാൻ? ലോകത്ത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ശുദ്ധജലമുള്ളൂ, മറ്റുള്ളതൊക്കെയും ഉപ്പുവെള്ളാണ്. ഈ ഉള്ള ശുദ്ധജലത്തെ ഉപ്പുവെള്ളമാക്കി മാറ്റാൻ അള്ളാഹുവിന് വളരെ കുറഞ്ഞ സമയം മതി. പക്ഷെ അള്ളാഹു അവന്റെ കരുണ കൊണ്ട് അങ്ങനെ ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് മുത്തുനബി നന്ദി പറയുന്നിടത്ത് പറഞ്ഞത്, മനുഷ്യർ ചെയ്യുന്ന തിന്മയുടെ ഫലമായി ഈ വെള്ളത്തെ അള്ളാഹു ഉപ്പുള്ളതാക്കി മാറ്റിയില്ലല്ലോ. അങ്ങനെ പച്ചവെള്ളം കുടിച്ചെന്ന് ഹന്തർപ്പിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ചിന്തിക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം അഭിമുഖീകരിക്കേണ്ടവരല്ലേ മുഅ്മിനെ നമ്മൾ? ഇലാഹായ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.